122 സങ്കീർത്തനം 6 വാക്യം. യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. യെരുശലേം എന്ന പേരിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. എന്നാൽ ആ പേര് അന്വർത്ഥമാകാൻ പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാകും? ചില മനുഷ്യരുടെ സ്വഭാവം അവരുടെ പേരുമായി ഒരു വിധത്തിലും ബന്ധമില്ലാത്തത് കാണാം. ഇതുപോലെ യെരുശലേമിന്റെ ചരിത്രം പഠിച്ചാൽ ലോകത്തേറ്റവും അധികം യുദ്ധങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ നടക്കുന്നതിന് വേദിയാവുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ഭീകര ചിത്രമാണ് ലഭിക്കുന്നത്. ഇക്കാലത്തും അതങ്ങനെ തന്നെയാണെന്ന് നാം അനുദിനം കാണുന്നു. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും, അതിനെ ചുമക്കുന്നവനെല്ലാം കഠിനമായി മുറിവേൽക്കും എന്ന സഖരിയ പ്രവാചകം നാം പഠിക്കണം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാകണം സമാധാനം. യേശു ശിഷ്യരോട് ആശംസിച്ചതും ചെല്ലുന്നിടത്തെല്ലാം ആശംസിക്കാൻ പഠിപ്പിച്ചതും സമാധാനമാണ്. കലഹമുള്ള വീട് മഴക്കാലത്ത് ചോർച്ചയുള്ള വീട് പോലെയാണ് എന്ന് സദൃശവാക്യം പഠിപ്പിക്കുന്നു. അവിടെ ഉറങ്ങാൻ കഴിയുകയില്ല. ഒരു രാജ്യമോ പട്ടണമോ തന്നിൽ തന്നെ ചിന്തിച്ചാൽ അതിന് നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന് യേശു വ്യക്തമാക്കി. നമ്മുടെ വീടുകളും സഭകളും സമാധാനപൂർണമായിരിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കുക. സമ്പത്തിനേക്കാൾ, പ്രശസ്തിയേക്കാൾ, വീട് നിറച്ച ആഹാരമുള്ളതിനേക്കാൾ അത്യാവശ്യമുണ്ടായിരിക്കേണ്ടത് സമാധാനമാണ്. താൻ പോരിമയും വിട്ടുവീഴ്ചയില്ലായ്മയും ദുരഭിമാനവും നാശത്തിനെ ഉപകരിക്കൂ. സ്നേഹവും പരസ്പരം ക്ഷമിക്കുന്നതും സമാധാനത്തോടെ ജീവിക്കുന്നതുമാണ് വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. യെരുശലേമിനെ സ്നേഹിക്കുന്നവർ സമാധാനമായിരിക്കട്ടെ, അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന അനുഗ്രഹ ആശംസ ഒരു മുന്നറിയിപ്പ് കൂടെയാണ്. യെരുശലേമിന്റെ സമാധാനം ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തിന് കാരണമാകുമെന്നും തിരിച്ചാണെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ അസ്വസ്ഥതയ്ക്ക് കാരണമാകുമെന്നുമുള്ള മുന്നറിയിപ്പ്. ദൈവവചനത്തിന് മാറ്റം വരികയില്ലല്ലോ. പുതിയ നിയമസഭയായ നമ്മുടെ മാതാവ് സ്വർഗീയ യെരുശലേമാണെന്ന് എബ്രായ ലേഖനം പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ആത്മമണവാട്ടി കൂടെയായ ആ യെരുശലേമിലാണ് നമ്മുടെ ഭാവി നിത്യവാസം. നമ്മുടെ ഹൃദയം അവിടെ ഏകാഗ്രമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.